അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒളിപ്പോരുകൾ പോലെയായിരുന്നു വിദൂര ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടുള്ള രവീന്ദ്രന്റെ യാത്രാഖ്യാനങ്ങൾ. മലയാളി അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാഷയും ജീവിത വിവരണവുമായിരുന്നു അത്. ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ആ യഥാർത്ഥ കണ്ടെഴുത്തുകൾക്ക് പരോക്ഷമായി ഭരണകൂട വിമർശനങ്ങളുടെ മുനയും മൂർച്ചയും ഉണ്ടായിരുന്നു. അകലങ്ങളിലെ മനുഷ്യരും ദിഗാരുവിലെ ആനകളും ബുദ്ധപദങ്ങളുമെല്ലാം അങ്ങനെയാണ് പ്രതിഭയുടെ ഗോപുരങ്ങളായി വിളങ്ങി നിന്നത്. ഗോദാവരിത്തടത്തിലെ ലമ്പാടുകൾക്കിടയിൽ നിന്ന് ആൽപ്സിലെ ആട്ടിടയന്മാർക്കിടയിലേക്കും സ്വിസ് നഗരങ്ങളിലെ ഉൾത്തെരുവുകളിൽ നിന്ന് റോമിലെ പുരാതനമായ നിശാനൃത്ത ഗേഹങ്ങളിലേക്കും ബീഹാറിലെ ബുദ്ധഗ്രാമങ്ങളിൽ നിന്ന് ദുർഗമങ്ങളായ വടക്കുകിഴക്കൻ ഇന്ത്യയിലേക്കും മാർക്സിന്റെ ശവകുടീരത്തിൽ നിന്ന് ഗ്രാംഷിയുടെ ജന്മനാട്ടിലേക്കുമെല്ലാം രവീന്ദ്രൻ സഞ്ചരിച്ചപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടതെല്ലാം അകലങ്ങളിലെ മനുഷ്യർ തന്നെ. മലയാളത്തിലെ യാത്രീയെഴുത്തിനെ എല്ലുറപ്പുള്ള ഒരു ഉജ്ജ്വല സാഹിത്യ ശാഖയാക്കി മാറ്റിയത് അക്ഷരാർത്ഥത്തിൽ രവീന്ദ്രനാണ്. ചരിത്രം കണ്ട ഏറ്റവും ഉദാത്തവും ഊർജ്ജസ്വലവുമായ മനുഷ്യസ്നേഹത്തിൻ്റെ നിലവുകൾക്ക് മുന്നിൽ ആദരവിൻ്റെയും നിസ്സീമമായ കൃതജ്ഞതയുടെയും ഒരു പിടി പൂവുകൾ. ഏഷ്യനെറ്റിലെ എൻ്റെ കേരളം, കൈരളി TVയിലെ ശീതകാല യാത്രകൾ, രണ്ടും ടെലിവിഷൻ മുന്നേറ്റകാലത്തെ രവീന്ദ്രൻ്റെ കയ്യൊപ്പുകളാണ്. ഹരിജൻ, ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ, ഒരേ തൂവൽ പക്ഷികൾ, ഈ മൂന്ന് രവീന്ദ്ര സിനിമകളും മലയാളത്തിലെ സമാന്തര രാഷ്ട്രീയ സിനിമയുടെ ശക്തിസ്തംഭങ്ങളാണ്. സിനിമയുടെ നിഷ്കളങ്ക വിനോദമെന്ന നാട്യത്തെ പൊളിച്ചുകാട്ടി അതിനെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും വിമർശിക്കാൻ തുടങ്ങിയത് രവീന്ദ്രനാണ്. മലയാളത്തിൽ മാർക്സിയൻ ചിന്തയിലൂന്നിയ കലാവിമർശനത്തിന് അടിത്തറയിട്ട ഈ ചിന്തകൻ തന്നെയാണ് ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായ അന്റോണിയോ ഗ്രാംഷിയെ മലയാളിക്ക് ആദ്യം പരിചയപ്പെടുത്തി തന്നത്. എല്ലാത്തിനുമപ്പുറം മനുഷ്യസ്നേഹം കൊണ്ടെഴുതിയ ഭാഷയും ഭാവനയും ചിന്തയുമാണ് ചിന്ത രവീന്ദ്രൻ എന്ന ചിന്തകനെ മലയാളിയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠനാക്കുന്നത്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.